വളരെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു കള്ളനെതിരെയുള്ള വിചാരണ നടക്കുകയാണ് കോടതിയിൽ. ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഇദ്ദേഹം. വളരെ പണിപ്പെട്ടാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. വിചാരണ കഴിയാറായി. കുറ്റമെല്ലാം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അധികം പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരനാണ് ഈ ഒരു കുറ്റവാളി. വിധി പറയാൻ നേരം ന്യായാധിപൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത്ര ചെറിയ പ്രായത്തിൽ നീ എന്തിനാണ് ഇത്രയും കുറ്റങ്ങളൊക്കെ ചെയ്തത്? നിനക്ക് എന്തെങ്കിലും അവസാനം പറയാനുണ്ടോ? നീ ഇതൊന്നും നിഷേധിക്കുന്നതുമില്ലല്ലോ. അയാൾ കുറേ നേരം മിണ്ടാതെ നിന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്നെ ജയിലിലേക്ക് അയക്കുമ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയെയും കൂടി ജയിലിലേക്ക് വിടണം. അവരാണ് ശരിക്കുമുള്ള കുറ്റവാളികൾ. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചെറിയ ചെറിയ കള്ളങ്ങൾ ചെയ്യുമായിരുന്നു. സ്കൂളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുവരും. എന്നാൽ അന്ന് എൻ്റെ ആ ഒരു തെറ്റവർ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായില്ല. ഇതെന്നെ വേദനിപ്പിക്കുമെന്നവർ കരുതി. ഞാൻ ഈ തെറ്റ് വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം എന്നെ ഇത് ഈ ഒരു നിലയിലെത്തിപ്പിച്ചു. ഇത്രയും പറഞ്ഞ് അയാൾ നിർത്തി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു അച്ഛനും അമ്മയും തന്നെയല്ലേ ശരിക്കുമുള്ള കുറ്റവാളികൾ? കുട്ടികളോട് സ്നേഹമാകാം, പക്ഷേ അവരുടെ തെറ്റുകളെ സ്നേഹത്തോടെ തന്നെ ചൂണ്ടിക്കാണിക്കുവാനും നമ്മൾക്ക് സാധിക്കണം.